Hi friends, welcome to Shani's Musings. Inna Nana Meen Mulakittathum Kappa recipe aayittanu vannirikkunnathu. Ellavarkkum favorite aayittulla oru dish aanu. Best ever combination nu venengi parayam. Appo Nana Meen Mulakittathu undakkan vendittu matti aanu eduthirikkunnathu. Idu 1/2 kilo matti undu. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഒരു ചീനച്ചട്ടിയിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 2-3 വറ്റൽമുളക് നുറുക്കി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1 കപ്പ് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായിട്ട് നുറുക്കിയതാണ് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരട്ടെ ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം പിന്നെ മുളക് പൊടി ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് 2 ടൊമാറ്റോ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമായുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുടമ്പുളി ചേർത്ത് കൊടുക്കാം ഈ കുടമ്പുളി ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ചെറുതായിട്ട് നുറുക്കിയ കുടമ്പുളിയാണ് നമ്മൾ മീൻ മുളകിട്ടതിൽ കുടമ്പുളിയാണ് ചേർക്കേണ്ടത് ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് ആവശ്യമായുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ചേർത്ത് ഒന്ന് ഇളക്കി ഇതിലേക്ക് എന്നിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ചട്ടിയെടുത്ത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മീൻ മുളകിട്ടത് അല്ലെങ്കിൽ സാധാരണ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പൂണിട്ട് അധികം ഇളക്കാതിരിക്കുന്നതാണ് നല്ലത് പകരം ചട്ടിയെടുത്ത് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കുകയാണ് നല്ലത് നമുക്ക് ഒരു പാത്രം അടച്ച് നമുക്കൊരു 5 മിനിറ്റോളം ഇത് തിളയ്ക്കാൻ വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഒരിക്കൽ കൂടി എടുത്ത് ചുറ്റിച്ചു കൊടുക്കാം ഈ കറി ചെറുതായിട്ടൊന്ന് വറ്റി വരണം നമുക്ക് ആ സമയത്ത് കപ്പ വേവിക്കാം അപ്പോൾ ഞാൻ ഇത് 1 കിലോ കപ്പയുണ്ട് നേരത്തെ നുറുക്കി വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്നതാണ് നമുക്ക് ഇത് കുക്കറിലോട്ട് മാറ്റാം ഞാനിവിടെ കപ്പ പ്രഷർ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പ്രഷർ കുക്കറിൽ നമുക്ക് കപ്പ ഇട്ട് കൊടുക്കാം എന്നിട്ട് കപ്പ നകക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നമുക്ക് ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് കുക്ക് ചെയ്യാം കപ്പ വേകുന്ന സമയത്ത് നമ്മുടെ മീൻകറി എന്താണെന്ന് നോക്കാം കറി ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വറ്റി വന്നിട്ടുണ്ട് നമുക്കിതെടുത്ത് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം നന്നായിട്ട് ചുറ്റിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ മീൻ മുളകിട്ടത് ഇവിടെ തയ്യാറായിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് കപ്പയിൽ ചേർക്കാനുള്ള അരപ്പുണ്ടാക്കാം ഇതിനായിട്ട് ഞാൻ 1/2 മുറി തേങ്ങ നന്നായിട്ട് ചെരുകിയതെടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിലും ചേർക്കാം ഇത് ചേർത്ത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം കപ്പയ്ക്ക് ചേർക്കാനുള്ള തേങ്ങാക്കൂട്ട് റെഡിയായിട്ടുണ്ട് നമുക്ക് കപ്പ എന്താണെന്ന് നോക്കാം ഇപ്പോൾ കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനുള്ള ബാക്കി വെള്ളം ഒന്ന് വാർത്തെടുക്കാം ഇതിനായിട്ട് പ്രഷർ കുക്കറിൻ്റെ ഗാസ്കറ്റ് മാറ്റിയിട്ട് നമുക്ക് തിരിച്ചടപ്പടച്ചിട്ട് ഒന്ന് വാർത്തെടുക്കാം
നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടം നമുക്ക് കപ്പയിൽ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് കപ്പ ആവി കയറാനായിട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ലോയിലായിരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഇതൊന്ന് ആവി കയറ്റിയെടുക്കാൻ. ഇപ്പോൾ കപ്പയ്ക്കകത്ത് അത്യാവശ്യം ആവിയൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് ഈ കപ്പയും തേങ്ങാപ്പീരയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. കപ്പയിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 teaspoonനോളം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക്, അതിൻ്റെ കൂടെ തന്നെ 5-6 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കപ്പയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയും മീൻ മുളകിട്ടതും എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. അതിൻ്റെ കൂടെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ പേരിൻ്റെ അടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടണും അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.